Parati Karan Kuria, Sri Suresh Karivanur Kudi Cherinu Nam Lodopam Pradeyiri and Sri Suresh Karivanur Adya Rashtriya Arrest Nadannirikkunnu Ee Oru Vishayavumayi Bandhappetta Iniyum Thangalude Paradiyil Undayirunna Pole Thanne Iniyum Niravadhi Per Kudunganundu Thirchayum Ippo Arrestilaya Prathi Sirikku Adhesham Neritte Enikku Ariyillengilum Ee Velappaya Swadeshiyaya Sadheeshante Suhruthanu Jijoru അദ്ദേഹം പറഞ്ഞ മൊഴിയടിച്ചത് ചാക്കില് കെട്ടി കൊണ്ടുപോയ ആ ഒരു കൊള്ള സംഘത്തിന്റെ നേതാവാണ് ഇപ്പൊ അറസ്റ്റിലായത്. കമ്മ്യൂണിസ്റ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റുകാർ ഇവിടുത്തെ പാവപ്പെട്ട അധ്വാനിക്കുന്ന ജന കഷ്ടപ്പെടുന്ന ജന ഇവിടെ കാശ് കൊള്ളയടിച്ച് ചാക്കില് കെട്ടിക്കൊണ്ട് പോയെന്ന അവസ്ഥയുണ്ട്. അവരൊക്കെന്നൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ പാവപ്പെട്ട ഇവിടെ കണ്ണീര് കണ്ണീരാണ്. ഇവിടെ ദുരവസ്ഥ, മരുന്ന് ഒരിക്കൽ കാശില്ല, ചികിത്സ കാശില്ല, ഒന്ന് ഭക്ഷണത്തിന് പോലും കാശില്ലാത്ത അവസ്ഥയോട് ദുരന്തമാണ് ഇരിങ്ങാലക്കുള്ള ഏരിയയില്. പോയി ചാക്കിന് കെട്ടിക്കൊണ്ട് പോയി ആൾക്കാരെ കുത്തിന് പിടിച്ചാൽ മാത്രമേ ഇവിടുത്തെ ആൾക്കാരെ കഴിയാതാണ് കാശ് കിട്ടുള്ളു. ശക്തമായ രീതിയിൽ തന്നെ ഇ ഡി മുന്നോട്ട് പോകുന്ന എല്ലാവിധ പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇനി ജില്ലയിൽ മറ്റ് പ്രമുഖ നേതാക്കൾ കൂടി ഇപ്രകാരം ഈ ഒരു വിഷയത്തിൽ നേരിട്ട് പങ്കുള്ളതായി തങ്ങൾക്ക് അറിവുണ്ടോ? എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് സംശയത്തിന് മുൾമണിൽ ഇപ്പം നിൽക്കുന്ന എ സി മൊയ്തീനാണ്. അദ്ദേഹം ഇതിൽ ഇൻവോൾവ്മെന്റ് ഉള്ള പാർട്ടിയിലുള്ള ടൈമിൽ തന്നെ ഇവരെ സംരക്ഷിച്ച് നിർത്തിയ ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അടക്കം പല മീഡിയയിൽ ഞാൻ തുറന്നു പറഞ്ഞതാണ്. ഓഡിറ്റ് പ്രൂഫ് ഒക്കെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കയ്യിലായിരിക്കും, അവരായിരിക്കും കണ്ടെത്തും. ഞാൻ പോകുന്നതിന് ശേഷമാണ് മറ്റു ഈ പ്രതികളുടെ ലിസ്റ്റൊക്കെ വരുന്നത്. ഇവരൊന്നും എനിക്കറിയുന്നതല്ല. എന്നെ നിർബന്ധമായിട്ട് ഒരു ബാങ്കിൽ നിന്ന് പുറത്താക്കി തന്നെ ഈ കട്ട് മുടിക്കാൻ വേണ്ടി തന്നെ ബാങ്കിൽ നിന്ന് അവർ പിരിച്ചുവിട്ടതന്നെ. ശ്രീ സുരേഷ്, ഈ എ സി മൊയ്തീന് പക്ഷെ പാർട്ടി വലിയ രീതിയിൽ സംരക്ഷണമൊക്കെ നൽകുന്നുണ്ട് ഇപ്പോഴും. ആ മാഡം, അതിപ്പോ പാർട്ടി ഇപ്പൊ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടുത്ത നിലപാട് കൊള്ളക്കാരുടെ ഒപ്പം പാർട്ടി നേതാക്കൾ നിൽക്കുന്നത്. അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ മേഖല ചോദ്യമായി, അതുപോലെ തന്നെ നേതൃത്വത്തെ ചോദ്യമായി ഇ ഡി വേട്ടയെ. പക്ഷെ ഇവിടെ അനുഭവിക്കുന്നത് ഇവിടെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഈ മഹേഷ് അമ്പിളി ഇതൊക്കെ ഭരണസമിതി അംഗങ്ങളാണ്. ഇവരടക്കുന്നത് 2 കോടി 3 കോടി ഇവർ ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയ കാശ് ഇവരെ പോലുള്ള പാവങ്ങൾ ഇവിടുത്തെ പാർട്ടിക്കാരാണ് അടയ്ക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പാർട്ടിക്കാര്, ഇവിടുത്തെ അനുഭവികള്, ഇവിടുത്തെ തൊഴിലാളി പറയാം, ഇവിടെ മറ്റുള്ള പ്രവാസികളൊക്കെ പണം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഒരു കാരണവശാല കൊള്ള ചെയ്ത പണം കണ്ടുപിടിക്കുക തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ചെയ്തിരിക്കുന്നത്. അത് ഏത് രീതിയിലായാലും ഞങ്ങൾ ശക്തമായ പിന്തുണ രാഷ്ട്രീയ നേതൃത്വം ബി ജെ പി ഇടപെട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പരാതിക്കാരെ നൽകി മറ്റു രീതിയിൽ എല്ലാ രീതിയിലും ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. എല്ലാ കൊള്ളക്കാരും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ഈ പാവപ്പെട്ട ഇവിടുത്തെ ജനങ്ങളെ അറസ്റ്റ് അവസ്ഥ തീർക്കണം, പൈസ അതിലൊക്കെ അരി കിട്ടണം. അതാണ് ഞങ്ങളുടെ അന്തിമ ലക്ഷ്യം. തീർച്ചയായിട്ടും സുരേഷ്, താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് സതീഷ് കുമാർ ഇങ്ങനെ ഇപ്രകാരം ഒരു 3 കോടി രൂപ കൊണ്ടുപോയത് ഈ പി ആർ അരവിന്ദാക്ഷന്റെ സാന്നിധ്യത്തിൽ ആയിരുന്നു എന്നതാണല്ലോ മൊഴിയും ഉണ്ടായിരുന്നത്. ഈ അത് പ്രകാരം ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് തുടങ്ങി വെച്ചെങ്കിലും ആ കേസ് തുടങ്ങിയെങ്കിലും മറ്റ് സഹകരണ ബാങ്കുകളിലേക്ക് കൂടി ഇ ഡിയുടെ ശ്രദ്ധയുണ്ട്. അവിടെയുള്ള തട്ടിപ്പ് കേസുകൾ കൂടി കാര്യമായി തന്നെ അന്വേഷണ പരിധിയിലുണ്ട്. ആ വാർത്തയൊക്കെ താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അത്തരത്തിൽ ഇനിയും മറ്റ് ജില്ലകളിലേക്ക് കൂടി സമാനമായ രീതിയിൽ ഈ കേസ് വ്യാപിക്കും എന്ന് തന്നെയാണോ അനുമാനിക്കുന്നത്? കള്ളക്കടത്തേർക്ക് ഒരു അവർക്ക് പഞ്ചായത്തോ വില്ലേജോ ജില്ലയൊന്നും ഇല്ലേ. കള്ളക്കടത്തേർക്ക് ചിലപ്പോ ലോകം 3 ക്ലാസ് ഉണ്ടായിരിക്കാം. പക്ഷെ ഏത് കണ്ണികളായാലും അതിന്റെ അറ്റവരം മുട്ടിക്കാനല്ല ഈ നിയമത്തിന്റെ പോണം, അതിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകണം തന്നെയാണ് എന്റെ അഭിപ്രായം.